Hi friends, welcome back to my channel, Rose Garden. Appo ningalkku ellavarkkum innende video like veendum swagatham. Appo inna nammal parayan pona chedi nu parayan pattilla shrubs oru kutti chedi. Ee kutti chedide perana pale bush allengi exochorda allengi snowdrop surprise ingane endu anengilum parayata. അപ്പൊ നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ വേണ്ടി. നല്ല വൈറ്റ് കളറ് നിറച്ചും ഹെവി ആയിട്ടാ ഇത് ഈ പൂ നിൽക്കുന്നത്, നിറച്ച് നിൽക്കുന്നത്. നമുക്ക് വലിയ കെയറൊന്നും വേണ്ട ഈ ചെടിക്ക്. അപ്പോൾ ഇത് ഷ്രബ്സ് വിഭാഗത്തിൽ പെട്ടതാന്ന് പറഞ്ഞു. ഒരു കുറ്റിച്ചെടി കണ്ടോ ഇതിൻ്റെ ഇത് കണ്ടോ ഇതിനെ, ഇതുകൊണ്ടാണ് ഇതിനെ പേൾ ബുഷ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ നിറച്ച് മുത്തുമണികൾ പോലെ നിറച്ച് ഇതുമേ ഈ മുട്ടുണ്ടാവും, നിറച്ച് മുട്ടുണ്ടാവും. ഈ ഫുള്ള് ചെടി ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നതിൽ നിറച്ചും മുട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു മാർച്ച് എൻ്റെ ഏപ്രിലൊക്കെ ആകുമ്പോൾ നിറച്ച് ഇതുപോലെ നിറച്ച് പൂണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറയുന്നത് പേൾ ബുഷ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് ഷ്രബ്സ് വിഭാഗമായതുകൊണ്ട് അതിന് വലിയ കെയറൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളത് മണ്ണിൽ കുഴിച്ചിടുക. മണ്ണിൽ കുഴിച്ചിട്ട് കുറച്ച് വളമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വളരും. പിന്നെ ഒരു കാര്യം, മീൻസ് ഇതിന് പൂ കിട്ടണമെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ പൊട്ടാസ്യം കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുവാണെങ്കിൽ, അല്ലെ ഫീഡ് കൊടുക്കുവാണെങ്കിൽ അത് നിറച്ച് പൂക്കളുണ്ടാവും. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ഫോൾസ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സാധനം ഫുള്ള് ട്രിം ചെയ്ത് നിർത്തുക. ഇനി അന്നേരം ട്രിം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മാർച്ചായി ഈ സ്നോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യെ പെട്ടെന്ന് ഇത് ചെയ്യുവാണെങ്കിൽ നിറച്ച് മുട്ടുകൾ വരും. പിന്നെ ഞാൻ പറയാൻ വന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഇതിൻ്റെ ഈ ശരിക്കുള്ള ഷ്രബ്സ്. ഇതിൻ്റെ ഇവിടത്തോളം വരെ വെച്ച് അവസാനിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്തുന്ന ഇങ്ങനെ വള്ളി വള്ളി പോലെ നിറച്ചിങ്ങനെ ഓരോ കുറേ വള്ളികൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വള്ളികൾ പോലെ പോവും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വള്ളികൾ നമ്മളിങ്ങനെ വെട്ടിക്കളയരുത്. ഈ വെട്ടിക്കളഞ്ഞില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നിറച്ചിങ്ങനെ മുത്തുമുത്ത് പോലെ ഇങ്ങനെ മുട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ നിറച്ച് ഇങ്ങനെ നിറച്ച് വള്ളി വള്ളി ഇത്രത്തോളം ഇതിൽ തൂങ്ങിക്കിടക്കാം. അപ്പോൾ എൻ്റെ ഇത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് അത് ഞാൻ ട്രിം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള ഒരു നിറച്ചൊരു പൂക്കളുള്ള പോലെ നമുക്ക് തോന്നും. നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പോഴത് വിൻ്റർ ഹാർഡിയാണ്, മീൻസ് വിൻ്റർ ഓവർകം ചെയ്യുന്ന ചെടിയാണ്. പിന്നെ ഭയങ്കര സൺ ടോളറൻ്റ് ആയിട്ടുള്ള, മീൻസ് ഒത്തിരി സൂര്യപ്രകാശം ടോളറേറ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ പേൾ ബുഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കിളികൾക്ക് കൂട്ടാനൊക്കെ നല്ല എളുപ്പമാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ചെടിക്ക് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ BNQ അങ്ങനത്തെ കടകളില്ലേ, അങ്ങനത്തെ കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ പേൾ ബുഷിന് നോർമലി 30 pounds ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇച്ചിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചെടി കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ വീണ്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്തതിൽ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ. ടേക്ക് കെയർ.